हलो फ्रेंड्स नमस्कार एर वीडियो स्वागत नाम कुकिंग वीडियो और होम टूर कुछ आलका चोदी होम टूर रेट डिंबर पदी वीडू वाईको एल्वर्ग्रह स्वंत कड़कानु वीडू अग्रह अब रही साधचा पी ताद अयर्लैंड गोल्वे सिटी आ सिटी कुछ क्लेयर गोल्वे विलेज ताम शस्टेट अब एस्टेटि व्यू ओके निर സെക്യൂരിറ്റി സിസ്റ്റം ആണ് കേട്ടോ ഇതില് നമുക്ക് പാസ്വേഡും ഫോബും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് യൂസ് ചെയ്താല് മാത്രമേ നമുക്ക് വീട്ടിലോട്ട് കയറാൻ പറ്റുള്ളൂ പിന്നെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്യാമറ വീട്ടിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതൊരു ഷൂ റാക്കാണ് ഷൂവും കാര്യങ്ങളും ഒക്കെ ഇതിൽ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു കീ ഹോൾഡർ ആണ് നമുക്ക് കീ ഒക്കെ ഇട്ട് വെക്കാം നമ്മുടെ ഈ അയർലൻഡിലുള്ള എല്ലാ വീടുകളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ റേഡിയേറ്റർ കാരണം നമുക്ക് തണുപ്പല്ലേ ഇവിടെ അപ്പോൾ നമ്മുടെ ലിവിംഗ് റൂമിലാണെങ്കിലും കിച്ചണിലാണെന്നുണ്ടെങ്കിലും ബാത്റൂമിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും നമുക്ക് റേഡിയേറ്റർ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു വലിയൊരു റേഡിയേറ്റർ ആണ് ആ റേഡിയേറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു റേഡിയേറ്റർ കവർ എന്നാണ് ഇതിന് പറയുന്നത് ഇത് വാങ്ങിച്ച് ഞങ്ങൾ തന്നെ ഫിക്സ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പല സാധനങ്ങൾ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ പറയാനായിട്ടുള്ളത് നമ്മുടെ ഈ സ്മോക്ക് ഡിറ്റക്ടർ ആണ് നമുക്ക് കൂടുതലായിട്ട് പുകയോ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ടിവേറ്റ് ആയിട്ട് അലാം അടിക്കും അപ്പോൾ നമ്മുടെ ഈ കോറിഡോറിൽ നമുക്ക് രണ്ട് ഡോർ ഉണ്ട് കേട്ടോ ഒന്ന് ദേ ലിവിംഗ് റൂമിലോട്ട് അതായത് ഹോളിലോട്ടുള്ള ഒരു ഡോർ ഉണ്ട് അതിനുശേഷം നമുക്ക് കിച്ചണിലോട്ടും ഒരു ഡോർ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ലിവിംഗ് റൂം ഒന്ന് കാണാം
പ്രത്യേകമായിട്ട് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഫയർ പ്ലേസ് ആണ്. ഇത് തണുപ്പുള്ള രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് തടികൾ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിച്ച് നമുക്ക് ഇതിലിട്ട് കത്തിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് കിട്ടും. ഈ മുറിയിൽ നല്ല ചൂട് നിൽക്കും. പിന്നീട് നമുക്കൊരു ഈ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ആ ഒരു സൈഡിലുമായിട്ട് സെറ്റുകൾ അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നീട് രണ്ട് സൈഡിലും കോഫി ടേബിൾ വെച്ചിട്ടുണ്ട്. ഒന്നിൽ പ്രിന്റർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വലിയൊരു ലാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഉള്ളതുപോലെ ഒരു ക്ലോക്ക്. അതിനുശേഷം നമ്മൾ ഇവിടെ ടി വി നമ്മൾ വോൾ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. അത് പിള്ളേരൊക്കെ താഴെ വെച്ചാൽ അവർ ചിലപ്പം വലിക്കുമ്പോൾ പിള്ളേർ ദേഹത്ത് വീഴുന്നില്ല, ടി വി ഒക്കെ ഹെവി ആണല്ലോ. അതുകൊണ്ട് നമ്മളത് വോൾ മൗണ്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ചെടികളാണ്. കുറേ ചെടികളുണ്ട്. അതെല്ലാം ഇവിടെ ഇങ്ങനെ ഇവിടെ കുറച്ച് നന്നായിട്ട് വെയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലിവിങ് റൂം എല്ലാം തന്നെ കവർ ചെയ്തു. ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് കിച്ചണിലോട്ട് ഒരു എൻട്രൻസ് ഉണ്ട്. നമുക്ക് കിച്ചണിലോട്ട് പോവാം. പിന്നീട് ഇത് നമ്മുടെ ഡിഷ് വാഷ് ആണ്. അതിനുശേഷം ഇവിടെ കുറേ ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ചെടികളോട് താല്പര്യം ആയതുകൊണ്ട് നല്ല ചെടികൾ കണ്ടാൽ വാങ്ങിച്ച് വെക്കാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പനിക്കൂർക്കയാണ്. ഇതും നന്നായിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫ്രിഡ്ജ്, ഇത് മുകളിലുള്ളത് ഫ്രിഡ്ജ്, താഴത്തെ ഫ്രീസറാണ്. പിന്നെ ഇത് പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരു പ്ലേ പെൻ ആണ്. ഇത് നമുക്ക് ഒത്തിരി ഉപയോഗം ഉണ്ട്. കാരണം അവർ അകത്ത് കിടന്ന് കളിച്ചോളും. എനിക്കിത് ക്ലോസ് ചെയ്തിടാൻ പറ്റും, എന്നിട്ട് ലോക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പിള്ളേർ സേഫ് ആണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഉള്ളത് ഒരു ഡൈനിങ് ടേബിൾ ആണ്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ആണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡും അപ്പുറത്തെ സൈഡും അകത്തോട്ട് കയറ്റി വെച്ചിട്ട് കുറച്ച് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇവിടുന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ടുള്ളൊരു ഗ്ലാസ് ഡോർ ഉണ്ട്. അവിടെ കുറേ ചെടികളും കളിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇന്ന് നല്ല വെതറാണ്. എയർ ഫ്രയർ, അതുപോലെ ടോസ്റ്റർ ഉണ്ട് പുറകിൽ. പിന്നെ ഇത് നമ്മുടെ ഡ്രയർ ആണ്. അതിന് താഴെ വാഷിംഗ് മെഷീൻ ഉണ്ട്. അതുപോലെ മിക്സി, ഓവൻ, ഇതെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ എല്ലാം ബിന്ന് വെച്ചിരിക്കുന്നത്. 3 ബിന്നുകളുണ്ട്. ഒന്നിൽ ഫുഡ് വേസ്റ്റ്, ഒന്നിൽ റീസൈക്കിൾ ചെയ്യാവുന്ന വേസ്റ്റ്, ഒന്നിൽ ജനറൽ വേസ്റ്റ്. അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നീട് ഇവിടുന്ന് തന്നെ നമുക്ക്
നമ്മുടെ പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോർ ഉണ്ട് ഇപ്പോ ഈ ബിൻ ഒക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതലും ഗ്ലാസ് ഡോർ ആണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ യൂട്ടിലിറ്റി റൂമിന്റെ തൊട്ട് അപ്പുറമായിട്ട് നമുക്കൊരു ബാത്റൂം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബാത്റൂം താഴത്തെ ബാത്റൂം ആണിത് അത്യാവശ്യം സ്പേസ് ഉണ്ട് നമ്മളൊരു ബ്ലാക്ക് കളറിലെ ബിൻ വെച്ചിട്ടുണ്ട് നമ്മുടെ അലക്കാനുള്ള തുണിയെല്ലാം നമ്മൾ അതിലാണ് കൊണ്ടുവന്ന് ഇടാറ് പിന്നെ ഇവിടെ ടിഷ്യു ആണല്ലോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീട് വാങ്ങിക്കുമ്പോഴേ എല്ലാ ബാത്റൂമുകളിലും നമ്മൾ ഫ്ലഷ് ഹാൻഡ് ഫ്ലഷ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ചെറിയൊരു വാഷ് ബേസിനുണ്ട് അപ്പോൾ നമ്മളിനിയും കിച്ചണിൽ നിന്ന് നമ്മുടെ മെയിൻ കോറിഡോറിലോട്ട് ഇറങ്ങുവാണ് അവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട് അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ ദേ ഇതാണ് നമ്മളുടെ സ്റ്റോർ റൂം ചെറിയൊരു സ്റ്റോർ റൂമാണ് അപ്പോൾ അതിൽ നമ്മൾ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പേസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ബാത്റൂമാണ് അവർ സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു എസ്റ്റേറ്റിൽ ഈ ഒരു രീതിയിലാണ് വീട് പണിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ താഴെ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലോട്ട് പോയി ബെഡ്റൂംസ് ഒക്കെ ഒന്ന് കാണാം ലോക്കർ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും ആ കട്ടിലിൻ്റെ കൂടെയാണ് ഇട്ടിരുന്നത് പക്ഷേ റൂമിൻ്റെ ഒത്തിരി സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഈ സൈഡിലോട്ട് മാറ്റിയിട്ടിരിക്കുന്നതാണ് അതിനുശേഷം ദേ നമുക്കിവിടെ ഒരു കബോർഡുണ്ട് ഡ്രസ്സൊക്കെ വയ്ക്കാനായിട്ട് പിന്നെ ഈ മുറിയിൽ നമുക്ക് നോക്കിയാൽ ശരിക്കും നമ്മുടെ ഫുൾ ഗാർഡൻ കാണാൻ പറ്റും അതുപോലെ നമ്മുടെ പുറകിലുള്ള വീടുകൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ മെയിൻ റോഡാണ് അതുകൊണ്ട് ചെറിയ വണ്ടിയുടെ സൗണ്ടുകളൊക്കെ കേൾക്കാം ഇതെല്ലാം പിള്ളേരുടെ ടോയ്സ് ഒക്കെയാണ് അതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വെട്ടമാണ് എല്ലാ മുറികളിലും നന്നായിട്ട് വെട്ടം കിട്ടും നമുക്ക് ഈ മുറിയിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് വലിയ ഇതായിട്ടൊന്നുമില്ല എങ്കിലും ഒരു വോൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വാർഡ്രോബ് ഉണ്ട് അതിലാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളൊരു ഡബിൾ കോട്ട് കട്ടിലി പിടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മുറി ആരും യൂസ് ചെയ്യാറില്ല ഗസ്റ്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാറുണ്ട് പിന്നെ രണ്ട് ബെഡ് സൈഡ് ലോക്കേഴ്സ് ഉണ്ട് പിന്നെ ഈ മുറിയിൽ നിന്ന് നമ്മൾ വിൻഡോ വഴി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സിംഗിൾ റൂമിൽ നിന്ന് കാണുന്ന ആ സെയിം വ്യൂ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇനിയും അടുത്തായിട്ടുള്ളത് നമുക്ക് ഒരു സ്റ്റോർ റൂം പോലെയാണ് പക്ഷെ മെയിനായിട്ട് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ബോയിലർ വയ്ക്കാനായിട്ടാണ് അപ്പോൾ ഇതാണ് വെള്ളമൊക്കെ ചൂടാകുന്നത് ഈ ബോയിലർ വഴിയാണ് പിന്നെ ആ സെയിം ടൈമിൽ നമുക്കൊരു സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു ആക്റ്റിക് ഉണ്ട് അതായത് മുകളിലൊരു സ്റ്റോറേജ് പോലെ ഒരു സ്പേസ് ഉണ്ട് ഇൻ ഫ്യൂച്ചർ വേണമെങ്കിൽ നമുക്കത് ഒരു എന്നാ പറയുന്നത് ഒരു മുറിയായിട്ടൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നീട് ഇവിടെയും താഴെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട് അതിനുശേഷം ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഒന്ന് കിച്ചണിൽ താഴെയാണ് പിന്നെ നമ്മുടെ കോറിഡോറിലുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒരു ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട് അത് സെക്യൂരിറ്റി സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ് ഇത് നമ്മുടെ കോമൺ ബാത്റൂം ആണ് കേട്ടോ
ഈ കോമൺ ബാത്റൂമിൽ നമുക്കൊരു ബാത്ത് ടബ് ആണുള്ളത് അതുപോലെ തന്നെ നമുക്കൊരു ഇലക്ട്രിക് ഷവറും ഉണ്ട് ഇനി നമുക്ക് ഈ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണാം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ആണ് ഇത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കട്ടില് പിന്നെ നമ്മുടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് സ്പേസ് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇതൊരു കിംഗ് സൈസ് ബെഡ് ആണ് കേട്ടോ അപ്പം പുതിയതായിട്ട് വീട് വാങ്ങുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും നല്ലതാണ് ഒത്തിരി നാൾ നിൽക്കും പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ് അതുപോലെ സ്പേസ് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യും പിന്നെ നമ്മൾ രണ്ട് ബെഡ് സൈഡ് ലോക്കേഴ്സ് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ബേബി ബെഡാണ് പിന്നെ നമ്മൾ ഇവിടെ ഒരു ചെയർ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനു ശേഷം ഒരു വാർഡ്രോബ് ഉണ്ട് അതും നമ്മുടെ വാളിനോട് അറ്റാച്ച്ഡ് ആണ് ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ചെയർ ഇട്ടിരിക്കുന്നത് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ലതാണ് ഓപ്പോസിറ്റ് കുറച്ച് വീടുകളും അതുപോലെ നമുക്ക് വലിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് വീടിനടുത്ത് തന്നെയാണ് പിള്ളേർക്കൊക്കെ അവിടെ പോയി കളിക്കാം അപ്പോൾ നല്ലൊരു നൈസ് വ്യൂ ആണ് ഇവിടുന്ന് അപ്പോൾ നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ബാത്റൂം ഉണ്ട് അപ്പോൾ നമുക്കിനി ബാത്റൂം ഒന്ന് കാണാം അപ്പോൾ ബാത്റൂമിൽ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ബാത്റൂമിലെ പോലെ തന്നെ നമുക്കൊരു വാഷ് ബേസിൻ ഉണ്ട് അതുപോലെ ഇവിടെ ഷവർ ക്യൂബാണ് അത്യാവശ്യം നമുക്ക് സൈസ് ഉള്ളൊരു ഷവർ ക്യൂബ് ആയതുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലത്തെ പോലൊക്കെ തന്നെ നിലത്ത് കിടത്തി അവരെ കുളിപ്പിക്കാനൊക്കെ പറ്റി ചിലയിടത്ത് ചെറിയ ഷവർ ക്യൂബ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും സ്പേസ് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ട് ഇതിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഞങ്ങളുടെ വീടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു